ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്ലസ് വൺ ഇംഗ്ലീഷ് മോഡൽ എക്സാമിനുള്ള ചെറിയ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദാറ്റ് മീൻസ് അതായത് ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് മാത്രമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് അല്ലെങ്കിൽ ഏതൊക്കെ ബ്ലോക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ക്ലാസ്സാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിലെ 4 ചാപ്റ്റേഴ്സാണുള്ളത്. അതായത് ഫസ്റ്റ് ബ്ലോക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ബ്ലോക്ക്. നമുക്ക് നിരവധി ക്വസ്റ്റ്യൻസ് ഈ ഒരു ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കപ്പെടാം. അതായത് 4 ചാപ്റ്റേഴ്സാണുള്ളത്. ഫസ്റ്റ് ചാപ്റ്ററാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് നമുക്ക് പല ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കപ്പെടാം. ഫസ്റ്റ് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ ഇതുണ്ട്, റൈറ്റപ്പ് തയ്യാറാക്കാൻ ചാൻസ് ഉണ്ട്. അതായത് റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്ത്, പാരൻസിൻ്റെ റോള്, അതായത് ഒരു കുട്ടിയെ വളർത്ത് വലുതാക്കുന്നതിൽ പാരൻസിൻ്റെ റോള്, ഓക്കെ, റൈറ്റപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ആ ഒരു സ്റ്റോറിൻ്റെ റിവ്യൂ എഴുതാൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ മാത്രമല്ല ചിലപ്പോൾ യങ് സീകളിൻ്റെ അല്ലെങ്കിൽ മദർ സീകളിൻ്റെ എന്ത് ക്യാരക്ടർ സ്കെച്ച്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് സ്പീച്ച് വരാനും ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഷോർട്ട് സമ്മറി യു ഷുഡ് നോ. ഓക്കെ, എന്തായാലും അത് അറിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന എന്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. പിന്നെ നമുക്ക് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യും, ഒരു 2-3 ലൈന് തരും, എന്നിട്ട് നമ്മൾ ചോദിക്കും ഇത് ഏത് ചാപ്റ്ററിലാണ്, അതിലെ ആ എന്ത് പ്രോനോണ് ആരുമായിട്ട് കണക്റ്റഡ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് അത് 2 and 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ 2-ാമത്തെ ചാപ്റ്ററാണ് ഐ വിൽ ഫ്ലൈ. ഓക്കെ, നിരവധി ഏറ്റവും ഈസിയസ്റ്റ് ആയ ഒരു ചാപ്റ്ററാണ് നമ്മുടെ കലാമിൻ്റെ സ്പീച്ചാണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, സ്പീച്ച് പ്രതീക്ഷിക്കപ്പെടാം. അതേപോലെ തന്നെ അപ്രിസിയേഷൻ അല്ല ഇമെയിൽ പ്രതീക്ഷിക്കപ്പെടാം. പിന്നെ എന്ത്, ആ യുണീക്ക്നെസ്സിൻ്റെ ഇമ്പോർട്ടൻസ്, അങ്ങനത്തെ എന്താ ഒരു റൈറ്റപ്പ്, പാരഗ്രാഫ്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഐ വിൽ ഫ്ലൈ എന്ന ചാപ്റ്ററിന് പ്രതീക്ഷിക്കപ്പെടാം. പിന്നെ 3-ാമത്തെ ചാപ്റ്ററാണ് ക്വസ്റ്റ്യൻ ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്, നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പക്ഷേ നമുക്ക് എന്ത് ജെയിൻ വൈൽഡിൻ്റെ ക്യാരക്ടർ സ്കെച്ച്, പിന്നെ സ്പീച്ച് പ്രതീക്ഷിക്കപ്പെടാം. അതായത് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ് ഇത്രമാത്രം പ്രശ്നമുണ്ടായിട്ടും ഇദ്ദേഹം എന്തായി, അതായത് ഫിസിക്സിൽ ഒരു അറിയപ്പെട്ട ഒരു സയൻറ്റിസ്റ്റായിട്ട് മാറി, ആ ഒരു റിലേറ്റഡ് ആയിട്ട്. അതായത് ഇതിന് എന്ത് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമുക്ക് എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്, ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി എറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ചാപ്റ്ററിന് വന്ന എന്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഇഫ് ക്ലോസ് അല്ല, നമ്മുടെ ആ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, ഓക്കെ, ആ കൊഹിസീവ് ഡേയ്സ് ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാനാണ് ചാൻസ്. പിന്നെ എഡിറ്റ് ദ പാസേജ് ഒക്കെ ഇതിൽ നിന്ന് വരാനാണ് ചാൻസ്. സാധാരണ എഡിറ്റ് ദ പാസേജ് മുഴുവൻ നമ്മൾ ടെക്സ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വരാൻ ചാൻസ്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ 3 ചാപ്റ്റർ ഡിസ്കസ് ചെയ്തത്, 1 ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, അതേപോലെ തന്നെ ഐ വിൽ ഫ്ലൈ, പിന്നെ ക്വസ്റ്റ്യൻ ഫോർ തിയറി ഓഫ് എവറിത്തിങ്. പിന്നെ 4-ാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ് ഇഫ് നമുക്ക് അധികം ചോദിക്കാൻ ചാൻസ്. നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ആ ഒരു പോയറ്റിലെ ഏതെങ്കിലും ഒരു സ്റ്റാൻസ് ചോദിക്കുന്നത് നമ്മളോട് പറയും ഇതിലെന്താണ് പോയറ്റ് ഉദ്ദേശിക്കുന്നത്. ഒക്കെ ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, നമുക്ക് അതൊന്ന് പ്രതീക്ഷിക്കപ്പെടാം. പിന്നെ അതേപോലെ തന്നെ അതിലെ ഫിഗേഴ്സും സ്പീച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നന്നായിട്ട് 1 by 1 ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒക്കെ ആവശ്യമുള്ളവർ എന്ത് ചെയ്യാം, ജസ്റ്റ് എൻ്റെ ചാനൽ എന്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ കഴിയും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ബ്ലോക്കിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് നമുക്ക് നിരവധി ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം. ഫുള്ള് ഈ 4 ചാപ്റ്റേഴ്സ് എന്നാണ് ഈസിയസ്റ്റ് ആയ ചാപ്റ്റേഴ്സാണ്. ഇനി എന്തെങ്കിലും ഈ ഒരു ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ വരിക. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.